എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നട്ട പാതിരാത്രിക്ക് ജ്യോതിഷ്യം ഒന്ന് നോക്കാൻ പോകാല്ലോ കേട്ടോ. നമ്മൾ ഇപ്പം സമയം ഒരു 9:30 ആയിട്ടുണ്ടാവും. ഞങ്ങളൊരു വഴിക്ക് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ടാറ്റു ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ അന്നേരം നടത്തുക എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ച ഒരു പേരാണ് സ്റ്റിംഗർ ടാറ്റൂസ്. ഇത് വരുന്നത് ചക്കരപ്പറമ്പ് കൊച്ചിയിലാണ് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട്, എന്നാലും സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിവിടെ എത്തി. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ള ടാറ്റൂ സെൻ്ററെല്ലാം കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഏത് ഡിസൈൻ ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ. നല്ല ഹൈജീനിക് ആണ്, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യണത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൂടെ ഫ്രണ്ട്സിനോട് ബിഹേവ് ചെയ്യുന്ന മാതിരിയാണ് നമ്മളോട് സംസാരിക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ പുള്ളിയാണ് കേട്ടോ നമുക്ക് ടാറ്റൂ ചെയ്തു തരണത്. പുള്ളി എവിടെ പോകാനായിട്ട് നിന്ന ആളാണ്, നമുക്ക് വേണ്ടിയിട്ടവിടെ വെയിറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണാത്ത മാതിരി ഐ മീൻ കുറച്ചെങ്കിലും ഒരു യുണീക്നെസ് അതിനകത്ത് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിട്ട് തന്നെ ഞങ്ങൾ ഇന്ന ഡിസൈൻ എന്ന് പറഞ്ഞൊന്നുമല്ല ഞങ്ങൾ പോയത്. ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവൻ്റെ തീമായിരിക്കണം നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങൾ നേരത്തെ പറയാത്തതുകൊണ്ട് തന്നെ അവർക്കും ഡിസൈൻ സജസ്റ്റ് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പെട്ടെന്നാണ് ഞങ്ങളൊരു ഡിസൈനിലേക്ക് എത്തിച്ചേർന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വേറൊരു പുള്ളിയുടെ ടാറ്റു ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചെറിയ വർക്കൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കയ്യിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സൈഡ് ഫുള്ള് ടാറ്റു ചെയ്യുന്നുണ്ട്. അത് 10,000 രൂപയ്ക്ക് മുകളിലുള്ള വർക്കാണ് കേട്ടോ. ടാറ്റു ചെയ്തിട്ടുള്ളവർക്കറിയാം, എവിടെയെങ്കിലും ഒന്ന് തട്ട് മുട്ട എങ്ങാനും ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും സൈഡിൽ ചെയ്യുന്ന ആൾക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യ കേട്ടോ. അതൊന്നും ചിന്തിക്കാതെ ആരും ടാറ്റു ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടില്ല എന്നറിയാം. അപ്പോൾ നമ്മളുടെ വർക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈജീനിക്കായിട്ടാണ് അവർ ഓരോ കളറും എടുക്കുന്നതും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഹൈജീനിക് ആയിട്ടാണ് കേട്ടോ. പിന്നെ കൈ ഫസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാൻ ശേഷമാണ് നമ്മൾ ടാറ്റു ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനിടയിലെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഓരോ ഇങ്കിൻ്റെയും കളർ കറക്റ്റായിട്ട് നമ്മളുടെ കയ്യിൽ അപ്ലൈ ചെയ്യണതും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ടാറ്റു ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും, ടാറ്റു ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ടാറ്റു ചെയ്യും, പക്ഷേ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും സംശയമുള്ള കാര്യമാണ്. അപ്പം അതെല്ലാം നമുക്ക് തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്ത ഡിസൈൻ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലും ഇതുപോലെ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുക്കും. നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൂസ് ചെയ്ത ഡിസൈൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്ത ഡിസൈൻ. ഒരു ഓമും പിന്നെ ശിവൻ്റെ ത്രിശൂലം, അതുപോലെ തന്നെ രുദ്രാക്ഷം. രുദ്രാക്ഷം കുറച്ച് കളർഫുള്ളാക്കാനാണ് തീരുമാനം കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ ആരുടെയും കയ്യിലില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഈ ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം കേട്ടോ. ഞങ്ങൾ 1-2 ഡിസൈനിൽ നിന്നൊക്കെ ഉള്ളി പറക്കിയെടുത്ത് ഉണ്ടാക്കിയ ഡിസൈനാണ്. പിന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. Thank you.
ഇപ്പോൾ ഈ രുദ്രാക്ഷം ഓൾമോസ്റ്റ് ഫിനിഷായിട്ടോ, കുറേ നേരം എടുത്ത് ചെയ്തതാണ് ഈ രുദ്രാക്ഷം. അതിൻ്റെ ഒരു പെർഫെക്ഷനോട് കൂടി വരാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. റെഡും ഓറഞ്ചും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് രുദ്രാക്ഷം നമ്മൾ ഫിനിഷ് ചെയ്തത്. Thank you.
ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഡിസൈൻ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. രുദ്രാക്ഷയൊക്കെ വളരെ ഒറിജിനാലിറ്റിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടാറ്റു ചെയ്തിരുന്ന പുള്ളിയുടെ പേര് അമൽ എന്നാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും അമൽ തന്നെയാണ്. അത് വലിയൊരു കോയിൻസിഡൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. വേറെ പുള്ളിങ്ങളുണ്ട് അവിടെ. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും അവരുടെ വർക്ക് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പതിയെ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണാം.